ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ട് നിയമസഭയിൽ ചർച്ചയ്ക്കെടുക്കാൻ അനുവദിക്കാതെ സ്പീക്കർ. ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമെന്ന് ചൂണ്ടിക്കാട്ടി അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു. പ്രമേയം ചർച്ചയ്ക്കെടുക്കാത്തത് കേരള നിയമസഭയ്ക്ക് അപമാനകരമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി. ക്ഷേമ കമ്മിറ്റി വെറും പ്രഹസനമെന്ന് നോട്ടീസ് നൽകിയ കെ കെ രമയും ആരോപിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ലഭിച്ചിട്ടും അന്വേഷണം പ്രഖ്യാപിക്കാതെ സർക്കാർ കുറ്റക്കാരെ സംരക്ഷിച്ചുവെന്നും ജനങ്ങൾക്കുണ്ടായ ആശങ്ക സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നുമായിരുന്നു കെ കെ രമ എം എൽ എ അടിയന്തര പ്രമേയ നോട്ടീസിലൂടെ ആവശ്യപ്പെട്ടത്. എന്നാൽ അവതരണാനുമതി നൽകാനാകില്ലെന്ന് സ്പീക്കർ എ എൻ ഷംസീർ അറിയിച്ചു. ചട്ടം 50 പ്രകാരം ഇന്ന് ലഭിച്ച നോട്ടീസിലടങ്ങിയിരിക്കുന്ന വിഷയം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ സജീവ പരിഗണനയിലിരിക്കുന്ന ഒന്നാണ്. ആകയാൽ ചട്ടം 52(7) പ്രകാരം പ്രസ്തുത നോട്ടീസിന് അനുമതി നൽകാനാകില്ലെന്ന് അറിയിക്കുന്നു. സ്പീക്കറുടെ നടപടി നിയമസഭയ്ക്ക് അപമാനകരമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി. ഈ വിഷയം ഇതുപോലെ സ്ത്രീകളെ ബാധിച്ചിരിക്കുന്ന ഒരു വിഷയം നമ്മുടെ സഭ ചർച്ച ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അത് സഭയ്ക്ക് അപമാനകരമാണ്. സാർ, ഞങ്ങൾ അതിൽ ശക്തിയായി അങ്ങയുടെ ഈ നടപടിയിൽ ശക്തിയായി ഞങ്ങൾ പ്രതിഷേധിക്കുന്നു. സാർ, ഗവൺമെന്റ് ഡിഫൻസീവിലാണ് ഈ കാര്യം, അതുകൊണ്ടാണ് ഇവിടെ ചർച്ച അനുവദിക്കാറുള്ളത്. ഞങ്ങൾ വാക്കൌട്ട് ചെയ്യുന്നു സാർ. സഭ ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയ ശേഷം മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയ പ്രതിപക്ഷ അംഗങ്ങൾ സർക്കാരിനെതിരെ കടുത്ത ഭാഷയിൽ വിമർശനം ഉന്നയിച്ചു. സ്പീക്കർ പറഞ്ഞത് ഹൈക്കോടതിയിൽ ഈ കേസ് ഉണ്ടെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ സോളാർ കേസ് ഹൈക്കോടതിയിലും വിവിധ കോടതികളിലും ഉള്ളപ്പോൾ എത്ര പ്രാവശ്യമാണ് ഈ നിയമസഭ ചർച്ച ചെയ്തത്? ഇത് ചോദ്യമായി വന്നപ്പോൾ സ്പീക്കർ തന്നെയാണ് പറഞ്ഞത്, ചോദ്യത്തിൽ ഇതെല്ലാം കൊള്ളില്ല, നിങ്ങൾ സബ്മിഷനോ വേറെ ഏതെങ്കിലും രീതിയിലായിട്ട് നിയമസഭയിൽ കൊണ്ടുവരണം. അപ്പൊ ചോദ്യത്തിനും മറുപടി പറയില്ല, ചോദ്യം ചോദിക്കാനും സമ്മതിക്കില്ല. അതേ അവസരത്തിൽ അടിയന്തര പ്രമേയ ചർച്ചയ്ക്കും വയ്ക്കില്ല. സർക്കാർ ഇത് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്നതാണ്. ഇരകളുടെ പേര് പറഞ്ഞ് വേട്ടക്കാർക്ക് തണലൊരുക്കുന്ന നാണം കെട്ട സർക്കാരാണ് LDF എന്ന് കെ രമയും പറഞ്ഞു. വിവരാവകാശ കമ്മീഷൻ പുറത്തുവിടണം എന്ന് പറഞ്ഞ 49 മുതൽ 53 വരെയുള്ള പേജുകൾ പുറത്തുവിട്ടിട്ടില്ല. അത് ആരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പറയണം സർക്കാർ? എന്തിനു വേണ്ടി അതിൽ പറഞ്ഞത് ആരുടെയൊക്കെ പേരുകളാണ്, എന്ത് വിവരങ്ങളാണ്, അത് ആരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാർ പുറത്തുവിടാതിരുന്നത് എന്നുള്ളതാണ് പറയേണ്ടത്. ഇപ്പോൾ ഇരകളുടെ പേര് പറഞ്ഞ് വേട്ടക്കാർക്ക് തണലൊരുക്കുന്ന നാണക്കേടിൻ്റെ പേരാണ് LDF സർക്കാർ എന്ന് നമുക്ക് പറയേണ്ടി വരികയാണ്. അതിജീവിതമാർക്ക് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഇമെയിൽ വഴി മൊഴി നൽകാനൊരുക്കിയ സംവിധാനം കണ്ണിൽ പൊടിയിടാനുള്ളതാണെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. അതിജീവിതകൾക്ക് വേണ്ട പിന്തുണ എപ്പോൾ വേണ്ടി വന്നാലും അത് ഉറപ്പാക്കുമെന്നും പ്രതിപക്ഷം അറിയിച്ചു. കേരളവിഷൻ ന്യൂസ്, തിരുവനന്തപുരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മൊഴി നൽകിയവർക്ക് പരാതി അറിയിക്കാൻ സംവിധാനമൊരുക്കി പോലീസ്. അതിജീവിതമാർക്ക് പരാതി അറിയിക്കാൻ ഫോൺ നമ്പറും ഇമെയിൽ സംവിധാനവുമാണ് ഒരുക്കിയിരിക്കുന്നത്. തിരുവനന്തപുരം റേഞ്ച് DIG അജിതാ ബീഗത്തിൻ്റെ ഔദ്യോഗിക നമ്പറും ഇമെയിലുമാണ് നൽകിയിരിക്കുന്നത്. പരാതി രഹസ്യ സ്വഭാവമുള്ളതായിരിക്കുമെന്നും അന്വേഷണ സംഘം അറിയിച്ചു.